കൂട്ടുകാരെ, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരേ ടേസ്റ്റിലാണോ എന്നും ചിക്കൻ കറി വെക്കുന്നത്? അപ്പോൾ ഈ രീതിയിലും ഒന്ന് ചിക്കൻ കറി വെച്ച് നോക്കിയിട്ടോ. നല്ല സ്വാദുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളകും അരിഞ്ഞതും കൂടെ ചേർത്ത് എടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുനുകുനെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഒരു വലുപ്പത്തിൽ അരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് അതും വഴറ്റിയെടുക്കുക. നല്ല മുരിഞ്ഞ് വരണ്ട, ഒരു പാതി വാടിക്കിട്ടിയാൽ മതി. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇവയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇടുന്ന വീഡിയോ സ്കിപ്പായിപ്പോയി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായി വാടിക്കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ്. അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചാണ് ചേർക്കുന്നത്, പിന്നീട് ഇത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് 1/4 കിലോ ചിക്കനും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടോ, നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇത് വേഗം വെച്ചത്. അപ്പോൾ ചിക്കനിലുള്ള വെള്ളം തന്നെ നല്ലപോലെ ഊറി ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്ത് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കട്ടിയുള്ള ഒരു ഗ്രേവി ആയിരിക്കും നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ചിക്കൻ കറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള കുറച്ച് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ കറി ഈ രീതിയിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.